ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ബ്രെഡും മുട്ടയും വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ട് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓളൊന്ന് എനേബിൾ ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാല് സ്പൂൺ ഉപ്പും എരിവിനാവശ്യമായ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാൽ കപ്പ് പാലും കൂടി വെച്ച് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങാണ്. വളരെ കുറച്ച് മതി. ഒരു മീഡിയം സൈസ് തക്കാളിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തത്, ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തത്, ഒരു സവാളിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏത് വെജിറ്റബിൾസും ഇതിൽ നിന്ന് ഒഴിവാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചെറുതായി കനം കുറഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. രണ്ട് കഷ്ണം ബ്രെഡ് കൈവച്ചിട്ട് പൊടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. മുട്ടൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുത്ത് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചീസ് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതാണ്. ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, കഴിക്കാൻ അതിലേറെ ടേസ്റ്റ് ആയിരിക്കും. മുട്ട വെച്ച് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊരു മൂന്ന് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുന്ന പാനിലും കുറച്ച് എണ്ണ ആക്കി കൊടുക്കണം. രണ്ട് മിനിറ്റ് നേരം ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ.